ണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെക്കൻഡ് ഇയറിലെ ഫോർത്ത് ചാപ്റ്റർ പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപ്പാദന യൂണിറ്റുകളെ കുറിച്ചുള്ള സിദ്ധാന്തം അതിൽ രണ്ടാമത്തെ സെക്ഷനാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപാദകന് വില സ്വീകരിക്കുന്നവൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടി ആറും എ ആറും എം ആറും ഒക്കെ നമ്മളെങ്ങനെയാണ് കണ്ടെത്തുന്നത് ഫോൺ മത്സരാക്കുമ്പോൾ അതിൽ ഡിമാൻഡ് കറിവിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് പിയും പ്രൈസും എ ആറും എം ആറും ഈക്വലാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ ഡിസ്കസ് ചെയ്തതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപ്പാദക യൂണിറ്റിൻ്റെ സന്തുലിതാവസ്ഥ പോയിൻറ്റ് അല്ലെങ്കിൽ ലാഭം പരമാവധി ആകുന്ന പോയിൻ്റ് എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത് അതിന് മൂന്ന് കണ്ടീഷനുണ്ട് ലാഭം പരമാവധി ആകുമെന്ന് പറയുന്നത് മൊത്തം വരുമാനവും മൊത്തം ചിലവും തമ്മിലുള്ള വ്യത്യാസവും ഏറ്റവും കൂടിയിരിക്കുന്ന അവസ്ഥയാണ് ലാഭം പരമാവധി ആകുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് അതിന് മൂന്ന് കണ്ടീഷനാണ് പൂർണ്ണ മത്സര കമ്പോളത്തിൽ പറയുന്നത് അതിൽ ഒന്നാമത്തേത് എം സിയും എം ആറും തുല്യമാകണം ം സി എന്ന് പറയുന്ന മാർജിനൽ കോസ്റ്റ് അതുപോലെ തന്നെ എം ആർ എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ അപ്പോൾ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും തുല്യമാകണം പി ഈക്വൽ എം ആർ ഈക്വൽ എ ആർ ഈക്വൽ എം സി ആയിരിക്കണം ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എം സി വക്രം എം ആർ വക്രത്തെ താഴെ നിന്ന് ഖണ്ഡിക്കണം ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതിന് ഒന്നാമത്തേത് ഷോർട്ട് റണ്ണും രണ്ടാമത്തേത് ലോങ് റണ്ണും ഷോർട്ട് റണ്ണാണെങ്കിൽ അല്ലെങ്കിൽ ഹ്രസ്യ കാലഘട്ടമാണെങ്കിൽ വിലയും ശരാശരി വിഭേദക ചിലവും എ വി സിയും തുല്യമോ അല്ലെങ്കിൽ വില എ വി സീനേക്കാൾ കൂടുതലോ ആയിരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലോങ് റണ്ണിൽ ദീർഘകാലയളവിൽ വിലയും എൽ എ സിയും ശരാശരി ചിലവും തുല്യമോ അല്ലെങ്കിൽ വില എൽ എ സിയേക്കാൾ കൂടുതലോ ആയിരിക്കണം ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റിലാണ് പൂർണവക്ഷര കമ്പോളത്തിൽ ലാഭം പരമാവധി ആകുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഡാഗ്രത്തിൻ്റെ രൂപത്തിൽ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റിനാണിത് എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക അത് ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മളതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഓരോ കണ്ടീഷനും ഡയഗ്രത്തിൻ്റെ രൂപത്തിൽ എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം ഫസ്റ്റ് ഡയഗ്രത്തിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് രണ്ട് കണ്ടീഷനാണ് അതായത് എം സിയും എം ആറും തുല്യമാകണം എം സി വക്രം എം ആർ വക്രത്തെ താഴെ നിന്ന് ഖണ്ഡിക്കണം ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ പൂർത്തിയാകുന്ന ഒരു ഡയഗ്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത് വരുന്നത് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എപ്പോഴും പറയാം അപ്പോൾ ആദ്യത്തെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം ചിത്രം നാല് രണ്ട് ഇതിലെ എം സി കെർവ് ഇതാണ് ഇത് എം ആർ കെർവാണ് എം ആറും എ ആറും പിയും തുല്യമാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എം സി കെർവ് എം ആർ എം സിയും എം ആറും തുല്യമായിരിക്കണം എം സി കെവ് എം ആർ കെർവിനെ താഴെ നിന്ന് ഖണ്ഡിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യത്തേത് എം സിയും എം ആറും തുല്യമാകുന്ന രണ്ട് പോയിന്റുകളുണ്ട് ഇ വൺ എന്നുള്ള പോയിന്റും ഇ എന്നുള്ള പോയിൻറ്റും അതിൽ ഇ വണ്ണ് എന്നുള്ള അല്ല ലാഭം പരമാവധി ആകുന്ന പോയിന്റ് ഇ എന്നുള്ള പോയിൻ്റ് ആണ് കാരണം ഇ വൺ എന്നുള്ള പോയിൻറ്റിന് ശേഷം എം സി മാർജിനൽ കോസ്റ്റ് കുറഞ്ഞു വരുന്നു ഈ പോയിൻ്റ് വരെ അതായത് ക്യൂ വൺ എന്നുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇ റ്റു എന്നുള്ള പോയിന്റിലാണ് ദെൻ അതിനുശേഷം ക്യൂ എന്നുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ മാർജിനൽ കോസ്റ്റ് കുറഞ്ഞു വരുന്നു ഇവിടെ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഇക്വലാകുന്ന ഈ രണ്ടാമത്തെ പോയിന്റാണ് ലാഭം പരമാവധി ആകുന്ന പോയിന്റ് അവിടെ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു എം സി വക്രം എം ആർ വക്രത്തെ താഴെ നിന്ന് ഖണ്ഡിക്കുന്നു ഇവിടെയാണെങ്കിൽ മുകളിൽ നിന്നാണ് ഖണ്ഡിക്കുന്നത് അപ്പോൾ ഈ പോയിന്റാണ് ലാഭം പരമാവധി ആകുന്ന പോയിൻ്റ് പറഞ്ഞ രണ്ട് ആദ്യത്തെ രണ്ട് കണ്ടീഷൻ എം സിയും എം ആറും ഈക്വൽ ആകുന്നതും എം സി വക്രം എം ആർ വക്രത്തെ താഴെ നിന്ന് ഖണ്ഡിക്കുന്ന പോയിൻ്റും ഓക്കെ ദെൻ അടുത്തത് മൂന്നാമത്തെ കണ്ടീഷൻ രണ്ട് ഡയഗ്രത്തിലാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് ഡയഗ്രത്തിലാണ് നമ്മൾ വിശദീകരിക്കുക അതിൽ ഹ്രസ്വകാലഘട്ടം ഹ്രസ കാലഘട്ടം അല്ലെങ്കിൽ ഷോഡ്രൺ ഷോഡ്രനിൽ വിലയും ആവറേജ് വേരിയബിൾ കോസ്റ്റും തുല്യമാകുന്ന പോയിന്റ് അല്ലെങ്കിൽ വില ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലാകുന്ന പോയിന്റ് അത് ഇ എന്നുള്ള പോയിന്റിലാണ് ഒ എക്സ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇ എന്നുള്ള പോയിന്റിൽ ഇത് കഴിഞ്ഞിട്ടുള്ള പോയിന്റിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് ലാഭം പരമാവധിയാകുന്ന പോയിൻ്റ് അല്ല അത് ഇത് കഴിഞ്ഞിട്ട് ഇ എന്നുള്ള പോയിന്റ് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേമിന് നഷ്ടമായിരിക്കും ഫലം അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി നമ്മൾ ഇൻഗറാണ് അല്ലെങ്കിൽ ഓൾറെഡി കഴിഞ്ഞതാണ് അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എങ്കിലും കവർ ചെയ്താൽ മാത്രമാണ് ആ ഫേമിനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ലാഭം ഏറ്റവും പരമാവധി ആകുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇ എന്നുള്ള പോയിൻ്റ് പ്രൈസും ആവറേജ് വേരിയബിൾ കോസ്റ്റും തുല്യമാകുന്ന പോയിൻറ്റ് അതാണ് ഈ നമ്മൾ കാണുന്നത് ഇനി മൂന്നാമത്തെ കണ്ടീഷൻ തന്നെ രണ്ടാ കാണിക്കുന്ന രണ്ടാമത്തെ ഡേഖരമാണിത് അത് ലോങ് റണ്ണ് അല്ലെങ്കിൽ ദീർഘകാലഘട്ടത്തിലെ വിലയും ലോങ്ങ് റൺ ആവറേജ് കോസ്റ്റും തുല്യമാകുന്ന പോയിന്റാണ് ഇ എന്നുള്ള പോയിൻറ്റിൽ ഒ ക്യു എമൗണ്ട് ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല കാരണം ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോങ്ങ് റൺ ആവറേജ് കോസ്റ്റ് കൂടുതലാണ് അപ്പോൾ ആ ഫേമിന് നഷ്ടമായിരിക്കും ഫലം അപ്പോൾ ഇ എന്നുള്ള പോയിന്റിലാണ് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് വിലയ്ക്കും ലോങ്ങ് റൺ ആവറേജ് ക്വസ്റ്റിനും തുല്യമോ അല്ലെങ്കിൽ വില ലോങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലോ ആയിരിക്കണം ആ കണ്ടീഷനാണ് മൂന്നാമത്തെ കണ്ടീഷനിൽ രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം ഒന്നാമത്തേത് എം സിയും എം ആർ എം തുല്യമാകണം അതുപോലെ എം സി വക്രം എം ആർ വക്രത്തെ താഴെ നിന്ന് കണ്ടിക്കണം അത് ആദ്യത്തെ ഡേഗ്ര നമ്മൾ കണ്ടു രണ്ടാമത്തെ ഡേഖലത നമ്മൾ കണ്ടത് ഷോർട്ട് റണ്ണിൽ മൂന്നാമത്തെ കണ്ടീഷനാണ് ഷോർട്ട് റണ്ണിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ വിലയും ഇക്വലാകുന്നു അല്ലെങ്കിൽ വില ആവറേജ് വേരിയബിൾ ക്വസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കുന്ന കണ്ടീഷൻ മൂന്നാമത്തെ ഡേഖലത്തിന് നമ്മൾ കാണുന്നത് വിലയും ലോങ് റൺ ആവറേജ് കോസ്റ്റും തുല്യമാകുന്ന പോയിൻ്റ് അല്ലെങ്കിൽ വില ലോങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലാകുന്ന പോയിന്റ് ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഫാം ലാഭം പരമാവധി എന്ന പോയിന്റിൽ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ പോയിന്റിൽ എത്തിച്ചേരുന്നത് അതേപോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം പൂണ മത്സര കമ്പോളത്തിലെ ഉൽപാദക യൂണിറ്റ് ലാഭം പരമാവധിയാക്കാൻ പാലിക്കേണ്ട മൂന്ന് വ്യവസ്ഥകൾ എന്തെല്ലാം ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഡയഗ്രാം ഈ മൂന്ന് ഡയഗ്രാം തന്നെയാണ് വരയ്ക്കേണ്ടത് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ് പൂണവച്ചരക്കമ്പോളത്തിൻ്റെ പ്രത്യേകതകൾ സവിശേഷതകൾ എന്താണ് അത് ലാഭം പരമാവധി ആകുന്ന പോയിൻറ്റിൻ്റെ മൂന്ന് കണ്ടീഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും ഇത് സബ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക ഇനിയും ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമുക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം അതുപോലെ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യണം നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇനിയും ഒരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം